എന്തായാലും ആദ്യം അതിർത്തിയിലെ വാർത്തയിലേക്ക് തന്നെയാണ്. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് തമിഴ്നാട്ടിൽ കർശന നിരീക്ഷണമാണ്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നും എത്തുന്നവരുടെ പരിശോധനാ നടപടികൾ നിരീക്ഷിക്കാൻ തമിഴ്നാട് ആരോഗ്യമന്ത്രി നേരിട്ട് എത്തുകയുണ്ടായി. ആലപ്പുഴ എക്സ്പ്രസിൽ ചെന്നൈ സെൻട്രലിൽ എത്തിയവരെയാണ് മന്ത്രി അടക്കമുള്ളവർ പരിശോധിച്ചത്. தடுப்பூசிகள் ஆதாரங்கள் 72 மணி நேரத்திற்குள் ஆர்டிபிசிஆர் பரிசோதனை செய்து கொண்டதற்கான ஆதாரம் போன்றவற்றை காண்பிப்பவர்களை தவிர்த்து ஏதாவது நோய் அறிகுறி போன்றவைகள் தென்படுபவர்களிடத்தில் உடனடியாக இந்த ஆர்டிபிசிஆர் எடுக்கப்படுகிறது. அந்த வகையில் கடந்த நான்கு நாட்களில் மட்டும் 277 பேருக்கு எடுக்கப்பட்டிருக்கிறது. இன்று அதிகாலை 5:30 மணிக்கு வந்த ஆலப்புழா ரயிலில் வந்த பயணிகளிடத்தில் இங்கே மேற்கொள்ளப்படுகிற குறிப்பாக மாநகராட்சியின் சுகாதாரத்துறையின் சார்பில் விவரங்களுமாய் சென்னை சென்ட்ரலில் இருந்து ஆஷ்லி சேருகையா. ஆஷ்லி, எங்கேயான இவட கேரளத்தில் இருந்து அப்படி எத்தனை மலையாளிகளை பரிசோதிக்கிறது? അതെ, ഈ പരിശോധന എന്ന് പറയുന്നത് കടന്ന ലാസ്റ്റ് 4 ഡേയ്സ് ആയിട്ട് തുടർച്ചയായിട്ട് നടന്നിട്ടുണ്ട്. ഇതുവരെ 270 പേരെയാണ് അവർ പരിശോധിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദിവസം കാലത്ത് 5:30 മണിക്ക് തമിഴ്നാട് ആരോഗ്യമന്ത്രി നേരിട്ട് തന്നെ സ്ഥലത്തേക്ക് വരികയും അവിടെ പരിശോധന തുടർവായിട്ടുള്ള വിവരങ്ങൾ കേട്ടറിയുകയും അതിന്റെ ശേഷം മുഖ്യമായിട്ടുള്ള അറിയിപ്പുകളും കൊടുത്തു. RT-PCR ടെസ്റ്റ് 72 മണിക്കൂറിന്റെ ഉള്ളിൽ എടുത്ത് RT-PCR ടെസ്റ്റ് കമ്പൽസറിയാണ്. അതുപോലെ വാക്സിൻ സർട്ടിഫിക്കറ്റും കൊണ്ടുവരുന്നവർക്ക് മാത്രമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കടത്തിവിടുന്നുള്ളൂ. അങ്ങനെ വരുന്നവർക്കും കോവിഡ് സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ RT-PCR ടെസ്റ്റും എടുക്കുന്നതാണ്. ഇതുവരെ ലാസ്റ്റ് ഒരു 4 ഡേയ്സ് ആയിട്ട് 270 പേർക്കാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. ഇന്ന് കാലത്ത് 5:45 വന്ന് ആലപ്പുഴ എക്സ്പ്രസിൽ ചെന്നൈ സെൻട്രലിൽ വന്ന് ഒരു 200 പേർക്കും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തൽപ്പോൾ കിടച്ചിട്ടുള്ള ഡീറ്റെയിൽ. അപ്പോൾ RT-PCR ഉണ്ട്, വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ലക്ഷണങ്ങളൊന്നും ഇല്ലാച്ചാൽ അങ്ങനെയുള്ളവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ ആഷ്ലി? ഇല്ല, അവര് പുറത്തേക്ക് പോവാം. പക്ഷെ എന്നാലും തന്നെ ആ ക്വാറന്റൈൻ അവരെ കുറിച്ചിട്ടുള്ള അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെയും അവിടെ തന്നെ കൊടുക്കേണ്ടത് കമ്പൾസറി ആണ്. എന്നാലും തന്നെ ഈ RT-PCR 72 മണിക്കൂറിന്റെ ഉള്ളിൽ എടുത്തിട്ടുള്ള RT-PCR ടെസ്റ്റും വാക്സിൻ സർട്ടിഫിക്കറ്റും തന്നെ അത്യാവശ്യമാണ്. ആഷ്ലി, ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഏതായാലും അവിടെ പരിശോധന തുടരുകയാണ്. ഈ പറഞ്ഞതുപോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് RT-PCR നെഗറ്റീവ് റിസൾട്ട് രണ്ട് ഡോസ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, യാത്ര ചെയ്യാം എന്നുള്ളതാണ്. യാത്ര ചെയ്യുന്നവർ അത് ഉറപ്പ് വരുത്തുക. മറ്റൊന്നുള്ളത്, സംസ്ഥാനത്ത് വാക്സിൻ യജ്ഞമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഇന്ന് നൽകാനുള്ള വാക്സിൻ മാത്രമാണ് സംസ്ഥാനത്ത് അവശേഷിക്കുന്നത് എന്നതൊരു വിഷയമാണ്. പ്രതിദിനം 5 ലക്ഷം പേർക്ക് വാക്സിൻ നൽകുക എന്ന ലക്ഷ്യം ആദ്യ ദിവസം നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സഹിത ഒരു വാക്സിൻ യജ്ഞം എന്ന പ്രഖ്യാപനത്തോടുകൂടിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ എത്രമാത്രം സ്റ്റോക്ക് ഉണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ നിലവിൽ? വലിയൊരു തുടക്കമാണ് സംസ്ഥാനം ലക്ഷ്യമിട്ടത്. അതായത് ഇന്ന് മുതൽ ഈ മാസം 31 വരെ നീളുന്ന വാക്സിൻ യജ്ഞത്തിനാണ് സർക്കാർ ശ്രമിച്ചത്. അതായത് ഓരോ ദിവസവും 5 ലക്ഷം പേർക്ക് വീതം വാക്സിൻ വിതരണം ചെയ്യുക എന്നൊരു വലിയ ലക്ഷ്യം. ഇതുവഴി സംസ്ഥാനത്തെ വാക്സിനേഷൻ പ്രക്രിയ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുക, ഇതൊക്കെയായിരുന്നു സംസ്ഥാനം ലക്ഷ്യമിട്ടത്. പക്ഷേ തുടക്ക ദിവസം തന്നെ അതിൽ വെല്ലുവിളിയുണ്ട്. കാരണം ഇന്ന് 2 ലക്ഷം ഡോസ് വാക്സിൻ മാത്രമാണ് ഇന്ന് സംസ്ഥാനത്ത് സ്റ്റോക്ക് ഉള്ളത്. അതായത് ഇന്ന് പരമാവധി വാക്സിൻ വിതരണം ചെയ്താൽ പോലും 2 ലക്ഷം പേരിൽ മാത്രമേ എത്തിക്കാനാവൂ എന്നതാണ് സാഹചര്യം. തിരുവനന്തപുരം അടക്കമുള്ള പ്രധാനപ്പെട്ട ജില്ലകളിലെല്ലാം വലിയ വെല്ലുവിളിയുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ സ്റ്റോക്കുകൾ മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. പ്രധാന സ്റ്റോറേജ് കേന്ദ്രങ്ങളിലൊന്നും വാക്സിൻ ഇന്ന് സ്റ്റോക്കില്ല എന്നാണ് നമുക്ക് അറിയാനാവുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യ ദിവസത്തെ ഈ ലക്ഷ്യം പൂർണ്ണാർത്ഥത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നതാണ് സാഹചര്യം. മറ്റൊരു വലിയ വെല്ലുവിളി കൂടി ഉള്ളത്, ഇന്ന് വൈകിട്ട് വാക്സിൻ എത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ വൈകിട്ട് വാക്സിൻ എത്തിയില്ലെങ്കിൽ നാളെ
വാക്സിനേഷൻ പ്രക്രിയ പോലും പൂർണ്ണമായും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായേക്കാം എന്നതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനം വലിയ മെഗാ വാക്സിനേഷൻ ക്യാമ്പ് പ്രഖ്യാപിച്ചെങ്കിലും അത് പൂർണ്ണ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. മുമ്പ് ഒരു ദിവസം വാക്സിനുള്ള ഒരു ദിവസം സംസ്ഥാനത്ത് 500,000+ പേർക്ക് വാക്സിൻ നൽകിയിരുന്നു. ആ ഒരു ആത്മവിശ്വാസമാണ് സംസ്ഥാനത്തിന്റെ കൈമുതൽ. അതായത് ആവശ്യമായ വാക്സിൻ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ വാക്സിനേഷൻ പ്രക്രിയ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതാണ് നമ്മുടെ സംവിധാനം. അത് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന നീക്കമായിരുന്നു ആരോഗ്യവകുപ്പ് തുടക്കമിടാൻ ശ്രമിച്ചത്. പക്ഷേ അതിന് ആദ്യ ദിവസം തന്നെ വെല്ലുവിളി ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ഇന്ന് എത്തുമെന്ന് പറയപ്പെടുന്നത് എത്രയാ? അഞ്ച് ലക്ഷം ഡോസിലധികം വരുന്ന വാക്സിൻ ഇന്നെത്തും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് സംസ്ഥാനം 31 വരെ ലക്ഷ്യമിടുന്ന പൂർണ്ണ അർത്ഥത്തിലുള്ള വാക്സിൻ ഒറ്റ തവണയായിട്ട് സംസ്ഥാനത്തേക്ക് വരില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വാക്സിൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വാക്സിനേഷൻ ക്യാമ്പ് ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ ഈ ഡോസ് എത്തുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ അത് ഉണ്ടാവില്ല. ഇന്ന് രാത്രിയോടുകൂടി വാക്സിൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ മുതൽ ഈ വാക്സിനേഷൻ ക്യാമ്പ്, അതായത് മെഗാ വാക്സിനേഷൻ ക്യാമ്പ്, 500,000+ പേർക്ക് വാക്സിൻ പ്രതിദിനം നൽകുക എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനത്തിന് എത്താൻ കഴിയും. എന്തായാലും വാക്സിൻ്റെ ലഭ്യതയാണ് ഈ സംസ്ഥാനത്തിൻ്റെ നീക്കത്തിന് പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വാക്സിൻ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. സജിത്, ഈ സ്വകാര്യ ആശുപത്രികൾക്കടക്കം സർക്കാർ വാക്സിൻ വാങ്ങി നൽകുമെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇത്രത്തോളം വാക്സിൻ ക്ഷാമം നേരിടുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അതിനൊക്കെയുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും അതൊരു വെല്ലുവിളിയാണ് ദിവ്യ. കാരണം ഈ സംസ്ഥാന സർക്കാർ അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് സംസ്ഥാനത്തിൻ്റെ സ്വകാര്യ മേഖലയിലും വാക്സിനേഷൻ പ്രക്രിയ മുന്നോട്ട് പോകുന്നതിന് വെല്ലുവിളി ഉണ്ടാവുന്നുണ്ട്, വാക്സിൻ ലഭ്യതക്കുറവുണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനം 200,000 ഡോസ് വാക്സിൻ വാങ്ങി അവർക്ക് അതേ നിരക്കിൽ തന്നെ സ്വകാര്യ ആശുപത്രികൾക്ക് കൈമാറാൻ തീരുമാനമെടുത്തത്. പക്ഷേ അത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. കാരണം വാക്സിൻ്റെ ലഭ്യത പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഇതിനൊരു പരിഹാരം ഇന്ന് വൈകോട്ടുകൂടി തന്നെ ഇതിലൊരു കൃത്യത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് മുടങ്ങാതെ വരും ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ തരത്തിൽ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് 500,000 വാക്സിൻ വിതരണം പ്രതിദിനം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ മാത്രമാണല്ല ഉദ്ദേശിക്കുന്നത്. സ്വകാര്യ മേഖലയിലെ വാക്സിനേഷൻ കൂടി ഉൾപ്പെടുത്തിയാണ് 500,000 ഡോസ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സംസ്ഥാനം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയിലും ഇത് വിതരണം നടക്കുക അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ളൊരു നീക്കം സർക്കാരിൽ നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, സജിത്താണ് വിവരങ്ങൾ നൽകിയത്. സജിത്ത് പറഞ്ഞ പോലെ ഇന്ന് വരുന്ന ലോട്ട് അതിനനുസരിച്ചിരിക്കും നമ്മുടെ യജ്ഞത്തിന്റെ തുടർച്ചയും. എന്തായാലും ഇതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ ഇളവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങൾ ഇന്ന് തുറക്കുകയാണ്. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ നിലവിൽ വരുന്നതിന്റെ ഭാഗമായാണ് ടൂറിസം കേന്ദ്രങ്ങൾ സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കുന്നത്. ഒരു ഡോസ് വാക്സിനെങ്കിലും സ്വീകരിച്ചിട്ടുള്ളവർക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. സംസ്ഥാനത്ത് മാളുകൾ മറ്റന്നാളാണ് തുറക്കുക. അതേസമയം ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഇല്ലാത്ത ഇടങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 9 മണിവരെ തുറന്നു പ്രവർത്തിക്കും. ആ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ ചാടി കയറി പോകാൻ തോന്നുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിച്ചു പോവുക എന്നുള്ളതാണ് എല്ലാ ഘട്ടത്തിലും നമ്മൾ ചെയ്യേണ്ടതും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട്. തിരക്ക് കൂട്ടണ്ട, കുറച്ചുകൂടെ സമയം നമുക്ക് കാത്തിരിക്കാം. കോവിഡ് പൂർണ്ണമായി മാറട്ടെ, എന്നിട്ട് നമുക്ക് സമാധാനത്തോടുകൂടി ഈ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ സമയം ചെലവഴിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇതെല്ലാം പൂർണ്ണമായി മാറുന്ന സമയം ഒരുപക്ഷെ കുറച്ച് ദൂരെയായിരിക്കും. എന്തായാലും അതിനോട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ലേ ഇനി നമുക്ക് രാഷ്ട്രീയ വാർത്തകളിലേക്ക് വരാൻ തോന്നും. അതിൽ കോൺഗ്രസ്സും തുടങ്ങാം. കോൺഗ്രസ് പുനഃസംഘടനാ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനായുള്ള നേതൃതല കൂടിക്കാഴ്ച ഇന്ന് നടക്കും. KPC അധ്യക്ഷൻ കെ സുധാകരൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തും. അടുത്ത ആഴ്ചയോടെ ഹൈക്കമാൻഡ് അനുമതിയോടെ DCC പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കാനാണ് നീക്കം. 14 DCCകളിലും പുതിയ അധ്യക്ഷന്മാർ വരും. ജില്ലകളിൽ നിന്നുള്ള പൊതുവികാരവും മുൻകാല പ്രവർത്തന പരിചയവും പരിഗണിച്ചുകൊണ്ടാവും പ്രഖ്യാപനം. ഓരോ ജില്ലയിലും 5-ലധികം പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പട്ടിക നിലവിൽ നേതൃത്വത്തിന്റെ കയ്യിലുണ്ട്. ഗ്രൂപ്പ് പരിഗണന ഒട്ടും ഈ ലിസ്റ്റിൽ പ്രതിഫലിച്ചിട്ടില്ലെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. ലിസ്റ്റിന് അന്തിമ രൂപം നൽകാനുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് നടക്കും. കെ സുധാകരൻ ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവരടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടി ചർച്ച നടത്തും. ഗ്രൂപ്പ് പരിഗണനയില്ലെങ്കിലും പ്രധാന നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. തങ്ങളുടെ ഇഷ്ടക്കാർക്കായി നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയാൽ ചർച്ചകൾ വീണ്ടും നീണ്ടുപോകുന്നതിനൊപ്പം തർക്കങ്ങൾക്കും ഇടവയ്ക്കും. വിവിധ തലങ്ങളിലായി നടന്ന ചർച്ചകൾക്കൊടുവിലാണ് KPCC അധ്യക്ഷൻ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുന്നത്. ഗ്രൂപ്പ് സമ്മർദ്ദങ്ങളൊന്നും പുനഃസംഘടനയിൽ കാര്യമായി പ്രതിഫലിക്കില്ലെന്നാണ് നിലവിലെ സൂചനകൾ. അടുത്ത ആഴ്ചയോടെ ആദ്യഘട്ടമായി DCC അധ്യക്ഷ നിയമനമാണ് ലക്ഷ്യമിടുന്നത്. പിന്നാലെ KPCC DCC ഭാരവാഹികളെയും പ്രഖ്യാപിക്കും. News 18 തിരുവനന്തപുരം.
കെ കരുണാകരൻ തന്റെ വ്യക്തിപരമായി നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് വെളിപ്പെടുത്തി കോൺഗ്രസ് നേതാവ് കെ ശങ്കരനാരായണന്റെ ആത്മകഥ. ഇന്നലെ പുറത്തിറങ്ങിയ അനുപമം ജീവിതം എന്ന ആത്മകഥയിലാണ് കെ കരുണാകരൻ തന്നെ ഒരുപാട് വട്ടം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളതായി ശങ്കരനാരായണൻ ആരോപിക്കുന്നത്. അപ്രതീക്ഷിതമായിരുന്നു ആ കരുനീക്കം. ഡൽഹിക്ക് പോയാൽ എന്റെ രാഷ്ട്രീയ മേൽവിലാസം തന്നെ മാറിയേക്കുമെന്ന ഭയപ്പാടായിരിക്കാം കരുണാകരനെ ഇത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചത്. ഒടുവിൽ പെട്ടിയും തൂക്കി കെ ആർ നാരായണന്റെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കാൻ ഒറ്റപ്പാലത്തേക്ക് മടങ്ങുമ്പോൾ വഴിയോര ചുമരിൽ കെ ശങ്കരനാരായണൻ നമ്മുടെ സ്ഥാനാർത്ഥി എന്നെഴുതിയിരിക്കുന്നത് കണ്ട് എന്റെ ഉള്ളിലുണ്ടായ ദുഃഖം ആർക്കും തിരിച്ചറിയാവുന്നതിനപ്പുറമായിരുന്നു. 1984 തൃശൂരിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് കരുണാകരൻ വെട്ടിയതിനെക്കുറിച്ച് ശങ്കരനാരായണൻ തന്റെ ആത്മകഥയിൽ പറയുന്ന ഭാഗമാണിത്. തനിക്കെതിരെ കരുണാകരൻ നടത്തിയ നീക്കങ്ങൾ ഓരോന്നും ശങ്കരനാരായണൻ ആത്മകഥയിൽ എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു നേതാവിനുമെതിരെയില്ല ഇത്രയേറെ വിമർശന ശരങ്ങൾ. 1987 പ്രതിപക്ഷ നേതാവാകാൻ കോൺഗ്രസ് MLA മാരുടെ പിന്തുണയുണ്ടായിട്ടും ആ സ്ഥാനത്തേക്ക് കരുണാകരൻ വന്നത് 1993 രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചത്, ഒടുവിൽ മുസ്ലിം ലീഗിലെ അബ്ദുസമദ് സമദാനിയെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയത്, അതെല്ലാം ശങ്കരനാരായണൻ വിവരിക്കുന്നു. രാജ്യസഭാ സീറ്റ് നൽകാഞ്ഞതോടെ ശങ്കരനാരായണനും കരുണാകരനും അകന്നു. അതിനെക്കുറിച്ച് ശങ്കരനാരായണൻ ഇങ്ങനെ എഴുതി, ഈ സംഭവത്തോടെയാണ് ഞങ്ങൾ തുറന്ന പോരിലേക്ക് നീങ്ങുന്നത്. ഒരിക്കലല്ല, ഒരുപാട് വട്ടം എന്നെ വ്യക്തിപരമായി നശിപ്പിക്കാൻ ശ്രമിച്ചത് സഹിക്കാനായില്ല. ബാല്യകാലവും രാഷ്ട്രീയ പ്രവർത്തനവും ഗവർണർ കാലഘട്ടവുമെല്ലാം വിവരിക്കുന്ന ആത്മകഥയിൽ കോൺഗ്രസിന്റെ പിളർപ്പും അടിയന്തരാവസ്ഥക്കാലവുമെല്ലാം കടന്നുവരുന്നുണ്ട്. പിളർപ്പുണ്ടാക്കിയ ക്ഷീണത്തിൽ നിന്നും കോൺഗ്രസിന് ഇന്നോളം കരകയറാനായിട്ടില്ലെന്ന് ശങ്കരനാരായണൻ പറയുന്നു. പ്രാദേശിക പാർട്ടികൾ ശക്തിപ്പെടാൻ കാരണം പിളർപ്പാണ്. അടിയന്തരാവസ്ഥ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും ആ കാലത്ത് ചില കോൺഗ്രസ് നേതാക്കൾ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചതായും ശങ്കരനാരായണൻ വിവരിക്കുന്നു. ഇന്നലെയാണ് പുസ്തകം പുറത്തിറങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ മുഖേന പുസ്തകം പ്രകാശനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. പാലക്കാട് നടന്ന സമ്മേളനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. പ്രസാദ് ഉടുമ്പിശ്ശേരി, News 18, പാലക്കാട്. തിരിച്ചുവരാം കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും. malayalam.news18.com. നമ്മൾ തുടരുന്നു. കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കാൻ കായികാധ്യാപകന് ഒത്താശ ചെയ്തവരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന ആരോപണം. പീഡിപ്പിക്കാൻ സൗകര്യമൊരുക്കിയ നെല്ലിപ്പൊയിൽ സ്വദേശിനിക്കെതിരെ മൊഴി നൽകിയിട്ടും കേസെടുക്കുന്നില്ല എന്നാണ് പരാതി. എന്നാൽ ഇവർക്കെതിരെ കേസെടുക്കാനുള്ള തെളിവ് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. News 18 എക്സ്ക്ലൂസീവ്. നെല്ലിപ്പൊയിൽ സ്വദേശിനിയുടെ വീട്ടിലായിരുന്നു കായിക പരിശീലനത്തിനെത്തുന്ന വിദ്യാർത്ഥിനികളെ അധ്യാപകൻ VT മനീഷ് താമസിപ്പിച്ചിരുന്നത്. പരിശീലനത്തിന് ശേഷം വീട്ടിൽ വിശ്രമിക്കുമ്പോൾ മനീഷ് പീഡിപ്പിച്ചെന്നും വീട്ടുടമ സൗകര്യം ചെയ്തു കൊടുത്തെന്നും ഇരയായ പെൺകുട്ടി പറയുന്നു. ഞാൻ കയറിയപ്പം അവളെ വാതില് അല്ല ചേച്ചി ആ വാതിൽ ചാരുന്നുണ്ട്. ആ വാതിൽ ചാരുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി എന്തിനൊക്കെ കൂട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അതായത് ഷൈനിയുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഷൈനിക്കെതിരെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിൽ ചാരിന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എന്റെ പരാതി മാത്രം അവൾ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എനിക്ക് കണ്ടതും കേട്ടതുമായ എന്റെ പരാതി. അപ്പം ഈ ഷൈനിയുടെ കേസ് വേറെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല കാര്യം അറിയാം. എന്നോട് പറഞ്ഞ കാര്യം അറിയാം. എന്നോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ കൂടെ കിടക്കാനുള്ള കൂട്ടിന് ഷൈനി കൂട്ടു നിൽക്കുന്നുണ്ട്. നേരത്തെ മനീഷ് അധ്യാപകനായിരുന്ന നെല്ലിപ്പൊയിൽ സ്കൂളിന് പിൻവശത്താണ് ഈ വീട്. നെല്ലിപ്പൊയിൽ സ്കൂളിൽ വിദ്യാർത്ഥിനികൾ പരാതിപ്പെട്ടപ്പോൾ മാനേജ്മെന്റ് കട്ടിപ്പാറ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മനീഷിനെ മാറ്റി. 25 കിലോമീറ്റർ ദൂരെയുള്ള നെല്ലിപ്പൊയിലെ വീട്ടിലേക്ക് കട്ടിപ്പാറ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥിനികളെ കൊണ്ടുവന്നിരുന്നു. മനീഷിന് സൗകര്യം ചെയ്തു കൊടുത്തവർക്കെതിരെ മൊഴി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആരോപണം. ഏത് മീറ്റിന് പോകുമ്പോഴും മീറ്റിന് മുമ്പെയോ മീറ്റ് കഴിഞ്ഞിട്ടോ ഈ ഷൈനി എന്ന് പറയുന്ന പുള്ളിനെ വിളിക്കണം. അങ്ങനെ വിളിക്കാൻ വേണ്ടി ആ കൊച്ച് ഫോൺ എടുത്ത് വിളിച്ചപ്പം ഈ പുള്ളിക്കാരിയുടെ വായിൽ നിന്ന് ആദ്യം വന്ന വർത്തമാനമാണ് ഇന്നലത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ഷൈനിയുണ്ട്. വീട്ടിൽ പോയ സമയത്ത് അവിടെ പോയി നിന്ന സമയത്ത് വിളിക്കാൻ ഷൈനിയുണ്ട്. പിള്ളേര് നിൽക്കുന്ന സ്ഥലത്ത് ഷൈനിയുണ്ട്. എന്റെ ആ കാര്യത്തിന് ഷൈനിയുണ്ട്. ഈ ഷൈനി എന്ന് പറയുന്ന പുള്ളിക്കാരി എല്ലാ സ്ഥലത്തും ഉണ്ട്. എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് എനിക്കറിയത്തില്ല. അധ്യാപകന് സഹായിയായി നിന്ന വിദ്യാർത്ഥിനിയെ കുറിച്ചും പരാതിയുണ്ട്. എന്നാൽ മറ്റാരെയും പ്രതി ചേർക്കാനുള്ള മൊഴി ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന് വിശദീകരണം. തെളിവുകളുണ്ടായിട്ടും പ്രതി ചേർക്കാതിരിക്കുന്നത് ഒത്തുകളിയാണെന്നാണ് ഇരകളുടെ ആരോപണം. സിദ്ദിഖ് താമരശ്ശേരിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, News 18, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങളുമായി അശ്വിനാണ് ചേരുന്നത്. അശ്വിൻ, വളരെ വലിയ പ്രമാദമായ കേസാണ്, ഒരുപാട് കേരളം ചർച്ച ചെയ്തതുമാണ്. ഇതിലിപ്പോ ഈ കുട്ടികളുടെ വാക്കുകൾ തന്നെ വ്യക്തവുമാണ്. എന്താണ് പോലീസിന്റെ വിശദീകരണം?
കാര്യത്തിൽ പോലീസ് പറയുന്നത് ഇവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ കേസെടുക്കാനോ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു, ഇവരുടെ മൊഴികളിൽ കൃത്യമായി പറയുന്നുണ്ട്, മനീഷ് മാത്രമല്ല മനീഷിന് സഹായം ചെയ്തവരെ കുറിച്ചുകൂടി പോലീസിന് നൽകിയ മൊഴികളിൽ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. പോസ്റ്റോ കേസ് ആയിട്ടും കൂടി പോലീസ് ഇക്കാര്യത്തിൽ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. കേസ് മനീഷിൽ ഒതുക്കി നിർത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്നാണ് ഈ വിദ്യാർത്ഥികൾ പരാതിയായി തന്നെ ഉന്നയിക്കുന്നത്. ഇത്രയും ദിവസമായിട്ടും പരാതി നൽകി ഇത്രയും ദിവസമായിട്ടും ഈ ഇവരെ പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അധ്യാപകന് എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്ത ഈ ഇവരെ പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ പ്രധാനമായിട്ടും ഉള്ള പരാതി. ഈ അധ്യാപകൻ നെല്ലിപ്പയൽ സ്കൂളിൽ അധ്യാപകനായിരിക്കെയാണ് ഈ വീടുമായി ബന്ധപ്പെടുന്നത്, ആ വീട്ടിൽ കൂടുതലായി പോകുന്നത്. ആ അതിനുശേഷം അദ്ദേഹത്തെ നെല്ലിപ്പയൽ സ്കൂളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ പരാതി ഉയർന്നപ്പോഴാണ് അദ്ദേഹത്തെ കട്ടിപ്പാറ. സംശയമാണ് ഈ പോക്സോ കേസിൽ മൊഴി തന്നെ ധാരാളമല്ലേ നടപടിയെടുക്കാൻ പോലീസിന്? തീർച്ചയായിട്ടും അതും മതി. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത് ഇവരെ പ്രതി ചേർക്കുന്നതിലേക്കുള്ള മതിയായ മൊഴികളിലെ വിശദാംശങ്ങൾ അത്ര പോരാ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വിശദീകരണം മാത്രമാണ്. ഇന്നലെ നമ്മൾ ഈ കുട്ടികളുടെ പ്രതികരണം ലഭിച്ചപ്പോൾ തന്നെ താമരശ്ശേരി പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ ഒരു കമന്റ് നടത്താൻ അവർ തയ്യാറല്ല. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ ഈ സഹായിയെയും അതേപോലെ ഈ മറ്റു സ്ത്രീയെയും പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറാവാത്തത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അവർ അതിനെക്കുറിച്ച് കൂടുതൽ കമന്റ് ചെയ്യാൻ തയ്യാറല്ല. ഏതായാലും ഈ സ്ത്രീക്കെതിരെ മൊഴികളുണ്ട് എന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു. ഈ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇവർക്കെതിരെ മൊഴി നൽകിയത്. മാത്രമല്ല അധ്യാപകന്റെ ഫോൺ കോൾ സംഭാഷണങ്ങളൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിലും ഈ സ്ത്രീയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. മാത്രമല്ല നാട്ടുകാരും പറയുന്നുണ്ട് ഈ അധ്യാപകൻ ആ വീട്ടിൽ വിദ്യാർത്ഥിനികളെ കൊണ്ടുവന്നിരുന്നു, അവിടെ താമസിച്ചിരുന്നു എന്നൊക്കെ ഉള്ള തരത്തിലുള്ള മൊഴികൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ട്. പക്ഷേ എന്നിട്ടും പോലീസ് ഇവരെ പ്രതി ചേർക്കുന്നില്ല എന്നുള്ള ഇടത്താണ്, അല്ലെങ്കിൽ ഇവർക്കെതിരെ കേസെടുക്കുന്നില്ല എന്നുള്ള ഇടത്താണ് ഇത്തരത്തിൽ ഒരു ഒത്തുകളി വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. മാത്രമല്ല പോക്സോ കേസാണ്, എന്നിട്ട് പോലും ഇവർക്കെതിരെ കേസെടുക്കുന്നില്ല, അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന ആരോപണം. അശ്വിനാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ കയ്യാങ്കളി കേസ് തിരുവനന്തപുരം സിജെഎം കോടതി ഇന്ന് പരിഗണിക്കും. മന്ത്രി വി ശിവൻകുട്ടി, ഇ പി ജയരാജൻ, കെ ടി ജലീൽ, കെ അജിത്, സി കെ സദാശിവൻ, കുഞ്ഞാമത് മാസ്റ്റർ എന്നിവരാണ് കേസിൽ പ്രതികൾ. പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട ആറുപേരും കോടതിയിൽ വിടുതൽ ഹർജി നൽകിയിരുന്നെങ്കിലും വിചാരണ നേരിടണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശമുള്ളതിനാൽ ഹർജിയിൽ അനുകൂല തീരുമാനമുണ്ടാകാനിടയില്ല. വിടുതൽ ഹർജിക്കെതിരെ രമേശ് ചെന്നിത്തല തടസ്സ ഹർജി നൽകിയേക്കും. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഉടൻ നിയമിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തനായിരുന്ന കെ എം ബഷീറിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസ് തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. നേരത്തെ കേസ് കൈകാര്യം ചെയ്തിരുന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മൂന്ന് കേസ് കൈമാറിയ ശേഷം ആദ്യമായാണ് സെഷൻസ് കോടതി കേസ് പരിഗണിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ച് ഒന്നര വർഷം പിന്നിട്ട കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ആദ്യഘട്ടമായാണ് കേസ് പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി ടി ജി സജിത്താണ് ചേരുന്നത്. സജിത്, ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമായൊരു ദിവസമാണിന്ന്. എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ? ഇത്രയും വൈകിയതിനു ശേഷം കേസ് എടുക്കുന്നു അല്ലെങ്കിൽ നിയമപരമായ വിചാരണയിലേക്ക് പോകുന്നു എന്ന കാര്യം കൂടിയുണ്ട്. ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഗോപി സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിചാരണ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ആദ്യ പടിയായിട്ടാണ് ഇന്ന് കേസ് പരിഗണിക്കുന്നത്. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് മാറിയ സാഹചര്യം, അതിനുശേഷം ആദ്യമായിട്ടാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കുന്നത്. ഇന്നത്തെ പ്രത്യേകത, ഇന്ന് പ്രതികൾ ഒന്നും രണ്ടും പ്രതികളായ ശ്രീറാം വെങ്കട്ടരാമനോടും ഒപ്പം തന്നെ വഫ റോസിനോടും കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് നേരത്തെ തന്നെ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ആദ്യ ദിവസമായതിനാൽ പക്ഷേ ഇവർ ഹാജരാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. കേസിന്റെ ആദ്യ നടപടിക്രമവുമായി പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കലുണ്ട്. അതിനുശേഷമാണ് വിചാരണ നടപടികളിലേക്ക് കടക്കുന്നത്. എന്തായാലും വിചാരണ നടപടികൾ ഏറെ നീണ്ടുപോയി എന്ന് വാസ്തവമാണ്. കാരണം 2019 ഓഗസ്റ്റ് 3 ഈ ഒരു അപകടം നടക്കുന്നത്. പിന്നീട് ഇത് വിവാദമായി അന്വേഷണം നടന്നു. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം 2 വർഷം പിന്നിട്ടതിന് ശേഷമാണ് ഇപ്പോൾ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് എന്നതാണ് സാഹചര്യം. ഈ കേസിൽ നീതി നീണ്ടുപോകുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ട്. ഒപ്പം തന്നെ ശ്രീറാം വെങ്കട്ടരാമൻ സർക്കാരിന്റെ ഉന്നത പദവിയിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഇതൊക്കെയാണ് നിലവിലുള്ള സാഹചര്യം. എന്തായാലും ഈ കേസിന്റെ നടപടിക്രമങ്ങൾ ഇനി വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇതിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുകയാണ്. കോതമംഗലത്ത് ഡെന്റൽ വിദ്യാർത്ഥിനി മാനസയെ കൊലപ്പെടുത്തുന്നതിന് തോക്ക് നൽകിയ ബീഹാർ സ്വദേശികളായ സോനുകുമാറിനെയും മനീഷിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും.
കോതമംഗലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതികളെ ഹാജരാക്കുക. കോതമംഗലം നെല്ലിക്കുഴിയിൽ ഡെന്റൽ വിദ്യാർത്ഥിനി മാനസയെ കൊലപ്പെടുത്തുന്നതിന് രഖിലിന് തോക്ക് സംഘടിപ്പിച്ച് നൽകിയത് ബീഹാർ സ്വദേശികളായ സോനുകുമാർ മോദിയും മനീഷുമാണ്. മുൻകരിൽ നിന്നും പിടികൂടിയ ഇവരെ ഇന്നലെ വൈകിട്ടാണ് കോതമംഗലത്തെത്തിച്ചത്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. തോക്ക് ലഭിക്കുന്നതിന് രഖിലിന് കൂടുതൽ പേരിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. തോക്ക് വാങ്ങുന്ന വിവരം രഖിൽ സുഹൃത്തുക്കളോട് പങ്കുവച്ചിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. ഇതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മുൻകരിലെത്തിയ രഖിലിനെ തോക്ക് ഉപയോഗിക്കാനുള്ള പരിശീലനം മനീഷിന്റെ നേതൃത്വത്തിൽ നൽകിയിരുന്നു. പ്രതികൾക്കൊപ്പം രഖിൽ സഞ്ചരിക്കുന്ന ചിത്രങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതികളുടെ പങ്കു തെളിയിക്കുന്നതിൽ ഈ തെളിവുകൾ നിർണായകമാകും. ന്യൂസ് 18 കൊച്ചി. പട്ടയഭൂമിയിലെ മരമുറി കേസുകളിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ ആഴ്ച ഹർജി പരിഗണിക്കവെ മരം മുറിച്ചു കടത്തിയവർക്കെതിരെ നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തിയതിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ നിന്നും സർക്കാരിന് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. മോഷണക്കുറ്റം ചുമത്തിയ 68 കേസുകളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിലുള്ള അതിർത്തിയും കോടതി രേഖപ്പെടുത്തിയിരുന്നു. പ്രതികൾ മിക്കവരും കർഷകരും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുമായതിനാലാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. നിലവിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം ഫലപ്രദമല്ലെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശിയായ പൊതുപ്രവർത്തകൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതിയിൽ നിന്നും വിമർശനം നേരിട്ടതോടെ ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് നടന്നിരുന്നു. പെട്ടിമുടി ദുരന്തത്തിലും കരിപ്പൂർ വിമാനാപകടത്തിലും ഉൾപ്പെട്ടവരുടെ ആശ്രിതർക്കുള്ള ധനസഹായ വിതരണം വേഗത്തിലാക്കണമെന്നാവശ്യവുമായി പ്രതിപക്ഷം. ഈ വിഷയങ്ങൾ പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. അടിയന്തര പ്രമേയമായ വിഷയം സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷ നീക്കം. എക്സൈസ്, ശുദ്ധജല വിതരണം, ജലസേചനം, നഗരവികസനം, കൃഷി തുടങ്ങിയ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയും ഇന്ന് സഭയിൽ നടക്കും. പെഗസസ് ഫോൺ ചോർത്തൽ വിവാദത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. സംവരണത്തിന് അർഹരായ പിന്നാക്ക വിഭാഗങ്ങളെ നിശ്ചയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകാൻ 2018 ഭരണഘടനാ ഭേദഗതി ചെയ്തതിലെ പിഴവ് പരിഹരിക്കുന്നതിനായാണ് ബിൽ കൊണ്ടുവരുന്നത്. സംവരണത്തോട് യോജിപ്പുള്ളതിനാൽ പ്രതിപക്ഷ പാർട്ടികൾ ബിൽ അവതരണത്തിൽ സഹകരിച്ചേക്കും. അതേസമയം പെഗസസ് ഫോൺ ചോർത്തൽ, കർഷക സമരം, ഇന്ധന വിലവർദ്ധന അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം. സൂര്യനെല്ലിക്കേസിലെ മുഖ്യ കുറ്റവാളി എസ് ധർമ്മരാജന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് എസ് കെ കൌൾ അധ്യക്ഷനായ ബെഞ്ചാണ് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത്. ധർമ്മരാജന് ജാമ്യം അനുവദിക്കരുതെന്ന നിലപാട് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. കൂട്ടബലാത്സംഗ കേസിൽ ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ ലഭിച്ച കുറ്റവാളിയാണ് ധർമ്മരാജൻ. ജാമ്യമോ പരോളോ അനുവദിച്ചാൽ ധർമ്മരാജൻ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഇരയെ ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ട്. 2005 ജാമ്യത്തിലിറങ്ങിയ ധർമ്മരാജന് 7 വർഷത്തോളം ഒളിവിൽ പോയിരുന്നു. പിന്നീട് 2013 ഫെബ്രുവരിയിൽ കർണാടകയിൽ നിന്നാണ് അറസ്റ്റിലായത്. ധർമ്മരാജനെ പാർപ്പിച്ചിരിക്കുന്ന പൂജപ്പുര ജയിലിൽ നിലവിൽ കോവിഡ് വ്യാപന സാഹചര്യമില്ലെന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കോഴിക്കോട് കോട്ടൂളിയിൽ ഹോട്ടൽ ജീവനക്കാരനെ ക്വട്ടേഷൻ സംഘം ആക്രമിച്ചതായി പരാതി. ക്രൂരമായി മർദ്ദനമേറ്റ സജു എന്നയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹോട്ടൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം എന്നാണ് പരാതി. കോട്ടൂളി എലൈറ്റ് കിച്ചൺ ഹോട്ടലിലെ മാനേജറായ സജുവിനാണ് കഴിഞ്ഞ ദിവസം ക്രൂരമായ മർദ്ദനമേറ്റത്. ദേഹമാസകലം പരിക്കേറ്റ സജു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കെട്ടിട ഉടമയും ഹോട്ടൽ ഉടമയും വാടക സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നുണ്ട്. വാടകയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസുമുണ്ട്. കെട്ടിട ഉടമ നിയോഗിച്ച ക്വട്ടേഷൻ സംഘമാണ് ആക്രമിച്ചതെന്ന് സജു ആരോപിച്ചു. 4 സംഘം ഹോട്ടലിൽ അക്രമം നടത്തിയതായും ആരോപണമുണ്ട്. താഴെത്തിറക്കി കാറിൽ കയറ്റിക്കൊണ്ട് തോപ്പയിൽ വരെ പോയിട്ടുണ്ട്. ലാസ്റ്റ് കാറിൽ കയറി അപ്പം തുടങ്ങിയിട്ട് അടിക്കാൻ തുടങ്ങി. അടിച്ചു ലാസ്റ്റ് അവിടെ റോഡിൽ കത്തിയപ്പെടുത്തു വരണ്ട്. അതേസമയം മദ്യപിക്കുന്നതിനിടെ കൂടെയുള്ളവരുമായുള്ള തർക്കത്തിനിടെയാണ് സജുവിന് പരിക്കേറ്റതെന്ന് കെട്ടിട ഉടമയുടെ ബന്ധുവായ സാജു തോമസ് പറയുന്നു. പ്രകാശ് എന്നയാളാണ് 2 വർഷത്തോളമായി ഹോട്ടൽ നടത്തി വരുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്താം. ഒരിട വേലയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം .news18.com.
ഐ എൻ എസ് വിക്രാന്തിന്റെ ആദ്യഘട്ട സമുദ്ര പരീക്ഷണം കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണെന്ന് ദക്ഷിണ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ എ കെ ചൌള. ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ നിർമ്മാണത്തിലൂടെ അഭിമാന നേട്ടമാണ് കൊച്ചി കപ്പൽശാലയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അഞ്ചു ദിവസം നീണ്ടുനിന്ന ആദ്യഘട്ട സമുദ്ര പരീക്ഷണം പൂർത്തിയാക്കി വിമാനവാഹിനി കപ്പൽ തീരമണഞ്ഞപ്പോൾ അത് ഒരു പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന അർപ്പണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും വിജയം കൂടിയായി. ഉപകരണ പരീക്ഷണവും ആശയവിനിമയ സംവിധാനവും ഹെലികോപ്റ്റർ ലാൻഡിംഗ് പരീക്ഷണവുമെല്ലാം പൂർണ്ണ വിജയമാണ്. It has met all the requirements of the initial trials very successfully, including going up to its full power, which is unprecedented for a ship of this size and for its first sortie. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ നിർമ്മാണത്തിലൂടെ അഭിമാന നേട്ടമാണ് കൊച്ചി കപ്പൽശാലയ്ക്കും ലഭിച്ചിരിക്കുന്നത്. The most important part is this gives us extreme confidence. ഈ entire ടീമിന് വളരെ കോൺഫിഡൻസ് ആണ് കിട്ടുന്നത്. ഇനി ഈ മൊമെന്റം തുടർന്നുകൊണ്ട് അടുത്ത വർഷം ഈ കപ്പൽ നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ഇനിയുള്ള ഒരു പരിശ്രമം. 2009 കൊച്ചി കപ്പൽശാലയിൽ കപ്പലിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഒരേ സമയം ഹെലികോപ്റ്ററുകളെയും ഫൈറ്റർ വിമാനങ്ങളെയും വഹിക്കാൻ കഴിയുന്ന വിക്രാന്തിന് 28 മൈൽ വേഗതയും 18 മൈൽ ക്രൂയിസിംഗ് വേഗതയും 7500 മൈൽ ദൂരം പോകാനുള്ള ശേഷിയുമുണ്ട്. അടുത്ത വർഷം ആഗസ്റ്റോടെ INS വിക്രാന്ത് കമ്മീഷൻ ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് നാവികസേന. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇന്നലെ പുറത്തിറങ്ങിയ കലാകൗമുദി ആഴ്ചപ്പതിപ്പിൽ മുൻമന്ത്രി ജി സുധാകരന്റെ കവിത പ്രത്യക്ഷപ്പെട്ടത്. തന്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തെയും പാർട്ടിയിലെ സംഭവ വികാസങ്ങളെയും പരാമർശിക്കുന്നതാണ് കവിത. ചെയ്തത് ഒരു തരത്തിലും നന്ദി കിട്ടാത്ത പണിയെന്നും നവാഗതറി വഴി നടക്കട്ടെ എന്നും സുധാകരൻ കവിതയിൽ എഴുതുന്നു. മാധ്യമങ്ങളിൽ കവിത വന്നതോടെ ദുർവ്യാഖ്യാനങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് സുധാകരൻ വിശദീകരിച്ചു. ഇനി ആ കവിത കേൾക്കാം. കവിത എന്റെ ഹൃദയാന്തരങ്ങളിൽ മുളകൾ പൊട്ടുന്നു കാലദേശാതീതയായി. വളവുമിട്ടില്ല വെള്ളവും ചാർത്തിയില്ല അവഗണനയിൽ മുകുളം കൊഴിഞ്ഞു പോയി. മനുജർ താണ്ടിയ നൂറ്റാണ്ടുമപ്പുറം ഒഴുകിയെത്തിയൻ പ്രജ്ഞചരിത്രത്തിൽ ഒരിടമെങ്കിലും കാണാത്തതൊക്കെയും കണികൾ കണ്ടു മനം കുളിർക്കെ കണ്ടു. തിരികെയെത്തവേ എല്ലാം മറന്നുപോയി. അനുനിമിഷം പകർത്തുവാൻ എന്റെ ഈ ചരിതപർവം തടസ്സങ്ങളാകവേ മുഴുകി ഞാൻ എന്റെ നിത്യദുഃഖങ്ങളിൽ കരളുകീറും ചുമത്തലാഭൂവിലായി. ഒരു തരത്തിലും നന്ദി കിട്ടാത്തൊരാ പണികളൊക്കെ നടത്തി ഞാൻ എന്റെ ഈ മഹിത ജീവിതം സാമൂഹ്യമായെന്നു പറയും സ്നേഹിതർ സത്യമതെങ്കിലും. വഴുതി മാറും മഹാനിമിഷങ്ങളിൽ മഹിത സ്വപ്നങ്ങൾ മാഞ്ഞു മറഞ്ഞു പോയി. അവകളൊന്നുമേ തിരികെ വരാനില്ല പുതിയ രൂപത്തിൽ വന്നാൽ വന്നെന്നുമാം ഇനിയൊരു ജന്മമുണ്ടോ ഇനിയൊരു ജന്മമുണ്ടോ ജന്മാന്തരങ്ങളിൽ പ്രണയപൂർവം പ്രതീക്ഷയിലല്ല ഞാൻ. മനുജപർവം കഴിഞ്ഞിനി ശേഷിപ്പു ചരിതവീഥിതൻ നേട്ടവും കോട്ടവും.
അതിലൊരാശങ്ക വേണ്ടെന്നു സ്നേഹിതർ, കഴിവതൊക്കെയും ചെയ്തെന്നു സ്നേഹിതർ, ഇനി നടക്കട്ടെ ഈ വഴി ആകാംക്ഷാഭരിതരായ നവാഗതർ, അക്ഷീണ മനസ്സുമായി നവപഥവീഥിയിൽ. തിരുവനന്തപുരം നഗരത്തിൽ കെ എസ് ആർ ടി സിയുടെ സിറ്റി സർക്കുലർ സർവീസ് അടുത്ത മാസം ആദ്യവാരം ആരംഭിക്കും. ഇതിൻ്റെ ഭാഗമായുള്ള പരീക്ഷണോട്ടം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. 50 രൂപയുടെ ഗുഡ് ഡേ കാർഡ് എടുത്താൽ അടുത്ത 24 മണിക്കൂർ യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ യാത്രാക്ലേശം പരിഹരിക്കാനാണ് സിറ്റി സർക്കുലർ സർവീസുമായി കെ എസ് ആർ ടി സി രംഗത്തെത്തിയത്. ആദ്യഘട്ടത്തിൽ 7 റൂട്ടുകളിലേക്കാണ് സർവീസ് നടത്തുക. ഇത് പരിശോധിച്ച ശേഷം യാത്രാ സൗകര്യമില്ലാത്ത പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിക്കും. 50 രൂപയുടെ ഗുഡ് ഡേ കാർഡ് എടുത്താൽ 24 മണിക്കൂറിനിടെ എത്ര തവണ വേണമെങ്കിലും ഈ ബസ്സുകളിൽ യാത്ര ചെയ്യാം. 90 ബസ്സുകളാണ് സിറ്റി സർക്കുലർ സർവീസിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ബസ്സുകളുടെ പരീക്ഷണോട്ടം ഗതാഗത മന്ത്രി ആന്റണി രാജു നേരിട്ട് വിലയിരുത്തി. ഒരു മാസത്തിനുള്ളിൽ പരീക്ഷണം പൂർത്തിയാക്കി റൂട്ട് നിശ്ചയിച്ച് പെർഫെക്റ്റ് ആക്കി പോകാനാണ് ഇപ്പോൾ തന്നെയുള്ള അതിൻ്റെ ഒരു ട്രയലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ഞായറാഴ്ചയും ഒരു പ്രവൃത്തി ദിവസവും കൂടി പരീക്ഷണോട്ടങ്ങൾ നടത്തിയ ശേഷമാകും സിറ്റി സർക്കുലർ സർവീസ് ആരംഭിക്കുക. സർവീസ് വിജയം കണ്ടാൽ കൊച്ചി കോഴിക്കോട് നഗരങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. ദേശീയപാതയിലെ കുഴികൾ ഒടുവിൽ നിയമസഭാ സ്പീക്കർക്കും വിനയായി. കായംകുളത്ത് ദേശീയപാതയിലെ കുഴിയിൽ ചാടിയാണ് സ്പീക്കർ എം പി രാജേഷിന്റെ വാഹനത്തിന്റെ ടയർ പഞ്ചറായത്. ഇന്നലെ രാത്രി 8 മണിയോടെ കെ പി എസ് സിക്ക് സമീപമായിരുന്നു സംഭവം. ഹരിപ്പാട് മുതൽ കൃഷ്ണപുരം വരെയുള്ള കുഴികൾ അപകട കെണികളാകുന്നുവെന്ന പരാതി നിലനിൽക്കെയാണ് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സ്പീക്കറുടെ വാഹനം കുഴിയിൽ ചാടിയത്. തുടർന്ന് സ്പീക്കറെ പോലീസ് വാഹനത്തിൽ കൃഷ്ണപുരം കെ ടി ഡി സിയിൽ എത്തിച്ചു. കാറിന്റെ പഞ്ചറൊട്ടിച്ച് 9 മണിയോടെയാണ് സ്പീക്കർ യാത്ര തുടർന്നത്. സംഭവത്തിന് പിന്നാലെ നാട്ടുകാർ റോഡിലെ കുഴിയിൽ വാട് നട്ടു. തിരുവനന്തപുരത്തും കാക്കനാടും നായ്ക്കളെ ക്രൂരമായി കൊന്ന സംഭവത്തിൽ സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വളർത്തുമൃഗങ്ങൾക്ക് ലൈസൻസ് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകാനുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന കാര്യത്തിലും സർക്കാർ നടപടിയെടുക്കണമെന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ തെരുവ് നായ്ക്കൾക്കായി സംസ്ഥാനത്താകെ 7 അംഗീകൃത സംരക്ഷണ കേന്ദ്രങ്ങൾ മാത്രമാണുള്ളതെന്ന് അമിക്കസ് ക്യൂറി കോടതിയെ അറിയിച്ചിരുന്നു. ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ, പി ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഒരിടവേള കൂടി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.com. മറ്റു വാർത്തയിലേക്ക്. അതിജീവനപാതയിൽ പ്രായത്തെ വെറും അക്കം മാത്രമാക്കുന്ന 4 പേരെ പരിചയപ്പെടാം. മലപ്പുറം വണ്ടൂർ പോരൂരുകാരായ 60 പിന്നിട്ട ഈ അമ്മമാർ സ്വയം തൊഴിൽ കണ്ടെത്തി അത് ചെയ്തു കാണിച്ചാണ് മാതൃകയാകുന്നത്. എന്താണെന്നല്ലേ, നമുക്ക് ആ റിപ്പോർട്ട് കാണാം. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വിശ്രമ ജീവിതമാണെന്നാണ് പൊതുധാരണ. സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കുക കൂടി വേണ്ട. എന്നാൽ ആ മുൻവിധികളെയൊക്കെ മാറ്റിമറിക്കുകയാണ് മലപ്പുറം വണ്ടൂർ പോരൂരിലെ ഈ അമ്മമാർ. ഇത് നാട്ടുകാരുടെ സ്വന്തം രാധ ടീച്ചർ, വയസ്സ് 65. പോരൂർ UCNMM സ്കൂളിൽ നിന്നും പ്രഥമാധ്യാപികയായി വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു ടീച്ചർ. നാട്ടുകാരികളും കൂട്ടുകാരികളുമായ CP ജാനകിയമ്മ, MKartiyayani, KV ജയലക്ഷ്മി എന്നിവരുടെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കെയാണ് സ്വയം സംരംഭമെന്ന ആശയം മുട്ടിട്ടത്. 4 പേരും ചേർന്ന് പോരൂർ ശിവക്ഷേത്രത്തിനു സമീപത്തെ കടമുറിയിൽ ചെറിയ രീതിയിൽ ടെക്സ്റ്റൈൽസ് ആരംഭിച്ചു. സംഗതി നഷ്ടമാകില്ല എന്ന് തോന്നിയതോടെ അടുത്ത കടമുറിയിൽ സ്റ്റേഷനറി, പലചരക്ക് വിൽപ്പനയും തുടങ്ങി. കടയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതും വിൽപ്പന നടത്തുന്നതുമെല്ലാം ഇവർ തന്നെ. 70 പിന്നിട്ട ജാനകിയമ്മയും കാർത്തിയാനിയമ്മയും ഒക്കെ കച്ചവടക്കാര്യത്തിൽ യൗവനത്തിന്റെ ചുറുചുറുക്കോടെയാണ് ഓടി നടക്കുന്നത്. സ്ത്രീകൾക്ക് ഒരു പ്രചോദനാവാൻ വേണ്ടിട്ട് തന്നെയാണത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഇനി ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തവിടത്തെ ഇതുപോലെ കൂട്ടായിട്ട് ഒരു സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട നിലയിലാണെങ്കിൽ സ്ത്രീകൾക്ക് എന്തിനൊരു എന്തിനും ഇറങ്ങാനും ഒക്കെ ധൈര്യമൊക്കെ ഉണ്ടാവുള്ളു. അപ്പൊ അങ്ങനെ ഒരു സംഭവം, അതൊന്നും വെറുതെ ഒരു സന്ദേശം, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സാമ്പത്തിക സുരക്ഷയിലൂടെ മാത്രമേ സ്ത്രീ ശാക്തീകരണം പൂർണ്ണമാകൂ എന്ന് പ്രവൃത്തിയിലൂടെ പറയുകയാണ് ഇവർക്ക്.
സമ്പൂർണ്ണ പിന്തുണയുമായി കുടുംബാംഗങ്ങളും നാട്ടുകാരും കൂടെയുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കടലാക്രമണത്തിൽ തകർന്ന റോഡ് മണ്ണിട്ട് നികത്തി ഗതാഗതം പുനഃസ്ഥാപിച്ച 5 യുവാക്കൾ. കൊല്ലം പരവൂർ തെക്കും ഭാഗത്ത് തകർന്ന റോഡാണ് പ്രദേശവാസികളായ യുവാക്കൾ സഞ്ചാരയോഗ്യമാക്കിയത്. സുജാത്, ഉല്ലാസ്, മാഹിൻ, സിമ്മിൽ, ആരിഫ് എന്നിവരാണ് ഇപ്പോൾ നാട്ടിലെ ശ്രദ്ധാകേന്ദ്രങ്ങൾ. 2 മാസം മുൻപാണ് പരവൂർ കൊല്ലം തീരദേശ റോഡിന്റെ ചെറിയൊരു ഭാഗം കടലാക്രമണത്തിൽ മുറിഞ്ഞത്. പക്ഷെ ഒരു പ്രദേശത്തിന്റെ യാത്രയാകെ മുറിയാൻ പോന്നതായിരുന്നു ചെറുതെങ്കിലും ആ തകർച്ച. നടപടികൾ വൈകിയപ്പോൾ മണൽച്ചാക്കുകളുമായി 5 പേർ റോഡ് നവീകരണത്തിന് തുനിഞ്ഞു. അതിലൊന്നും 1 രൂപ മേടിക്കണ്ട എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ഇറങ്ങി നമ്മളിത് അത് പൂർത്തിയാക്കാൻ സാധിച്ചു. എല്ലാവരുടെയും സഹകരണങ്ങളുണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നല്ല രീതിയിൽ എല്ലാവർക്കും, സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെ പലർക്കും ഇതിലെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട്, ഒരുപാട് ആശംസകൾ നമ്മൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം നമുക്കുണ്ട്. ജില്ലയുടെ തെക്കൻ തീരദേശ മേഖലയിൽ നിന്ന് കൊല്ലം നഗരത്തിൽ എളുപ്പത്തിലെത്താവുന്ന വഴി കൂടിയാണ് ഈ പാത. ഉയർന്ന ഇന്ധനവിലയുടെ കാലത്ത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ് യുവാക്കളുടെ ഈ പ്രവൃത്തി. ന്യൂസ് 18 കൊല്ലം. സ്പൈനൽ മസ്കുലാർ അട്രോഫി ബാധിച്ച് കഴിഞ്ഞ മാസം മരിച്ച ഇമ്രാനു വേണ്ടി സമാഹരിച്ച തുകയുടെ 3/4 ഭാഗവും ഇതേ രോഗം ബാധിച്ച കുഞ്ഞുങ്ങളുടെ ചികിത്സയ്ക്കായി വിനിയോഗിക്കും. മങ്കട വലമ്പൂരിൽ ചികിത്സാ സഹായ കമ്മിറ്റി യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. മങ്കട ഗവൺമെന്റ് ആശുപത്രിയിൽ കുട്ടികളുടെ ചികിത്സയ്ക്കായി ഇമ്രാന്റെ പേരിൽ പ്രത്യേക ബ്ലോക്ക് നിർമ്മിക്കാനും തീരുമാനമായി. 16.61 കോടി രൂപയാണ് ഇമ്രാന്റെ ചികിത്സയ്ക്കു വേണ്ടി സമാഹരിച്ചത്. ഇമ്രാൻ മരിച്ചതോടെ ഈ തുക എങ്ങനെ വിനിയോഗിക്കണമെന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയ അഭിപ്രായ സർവേയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത്. മഞ്ഞലാങ്കുഴിയിൽ MLA അധ്യക്ഷതയിൽ ചേർന്ന ചികിത്സാ സഹായ സമിതിയുടെയാണ് തീരുമാനം. തുക സമാന രോഗാവസ്ഥയുള്ളവരുടെ ചികിത്സയ്ക്ക് കൈമാറണമെന്നായിരുന്നു സർവേയിൽ പങ്കെടുത്ത 75% പേരും അഭിപ്രായപ്പെട്ടത്. 25% പേർ ഇമ്രാൻ സ്മാരകമായി കുട്ടികളെ ചികിത്സിക്കുന്നതിനുള്ള ആശുപത്രി നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടു. അതുപ്രകാരം 12 കോടി രൂപ സമാന രോഗത്തിന് ചികിത്സയിലുള്ള 6 പേർക്ക് നൽകും. ഇതിനോടകം 8 കോടി രൂപ സമാഹരിച്ചവർക്കാകും 2 കോടി വീതം നൽകുക. ബാക്കി തുക കൊണ്ട് മങ്കട ഗവൺമെന്റ് ആശുപത്രിയിൽ ഇമ്രാന്റെ പേരിൽ കെട്ടിടം നിർമ്മിക്കും. ഇത് രണ്ടിനും സർക്കാരിന്റെ സമ്മതമാണ്. അതുപോലെ തന്നെ കോടതി നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലത്ത്. അപ്പൊ അതുകൂടി കോടതിയിലൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. അതുകൂടിയും കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മള് 100% ഫൈനലായിട്ട് തീരുമാനിക്കുക. മങ്കട വലമ്പൂർ സ്വദേശി ആരിഫിന്റെ മകനായിരുന്നു ഇമ്രാൻ. ഭീമമായ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണമെന്നാവശ്യപ്പെട്ട് ആരിഫ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ന്യൂസ് 18 മലപ്പുറം. കോയമ്പത്തൂരിൽ മലയാളി സ്ത്രീയുടെ മൃതദേഹം ഹോട്ടലിൽ. ഗാന്ധിപുരം ക്രോസ് കട്ട് റോഡിലെ ഹോട്ടൽ മുറിയിലാണ് മൃതദേഹം കണ്ടത്. ഒപ്പമുണ്ടായിരുന്ന ആളെ ഗുരുതര പരിക്കുകളോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോയമ്പത്തൂരിൽ മലയാളി സ്ത്രീയുടെ മൃതദേഹം ഹോട്ടൽ മുറിയിൽ അഴുകി നിലയിൽ കണ്ടെത്തി. ഗാന്ധിപുരം ക്രോസ് കട്ട് റോഡിലെ ഹോട്ടൽ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒപ്പമുണ്ടായിരുന്നയാളെ ഗുരുതര പരിക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, എപ്പോൾ മരണം സംഭവിച്ചെന്നൊക്കെയാണ് കരുതുന്നത്? ഇതിലെ എന്താണ് പോലീസൊക്കെ പറയുന്നത് ഈ വിഷയത്തെ? ദിവ്യ, ഇന്നലെയാണ് ഈ സംഭവം. ഇവർ കോഴിക്കോട് സ്വദേശികളായ മുസ്തഫ, ബിന്ദു എന്നിവരാണ്. എൽ ബിന്ദുവിനെയാണ് മരിച്ച നിലയിൽ, കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. കഴിഞ്ഞ മാസം July 26 ഇവർ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ 2 ദിവസമായി മുറി തുറക്കാതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ തന്നെ പോലീസിനെ അറിയിച്ച് മുറി തുറക്കുന്ന സമയത്താണ് ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ട നിലയിലും മറ്റൊരാൾ ഗുരുതര പരിക്കുകളോടെയും ഈ ഹോട്ടൽ മുറിക്കകത്ത് കാണുന്നത്. മുസ്തഫയെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മുസ്തഫയുടെ ആരോഗ്യനിലയും ഗുരുതര പരിക്കുകളാണ് മുസ്തഫയ്ക്കുള്ളത്. ഗുരുതരാവസ്ഥയിലാണ് മുസ്തഫയുടെ ആരോഗ്യനില എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിന്റെ സംഭവത്തിൽ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ പോലീസിന് ലഭ്യമായിട്ടില്ല. ഇത് കൊലപാതകമാണോ എന്നതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇത് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കൊലപ്പെടുത്തിയതാണോ, അതല്ല ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി ചെയ്തതാണോ എന്നെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നു. അതിൽ മുസ്തഫയുടെ മൊഴി എടുക്കേണ്ടതുണ്ട്. അതാണ് വളരെ പ്രധാന നിർണായകമായിട്ടുള്ളത്. മറ്റു വിശദാംശങ്ങൾ, കോഴിക്കോട് എവിടുത്തെ ഏത് സ്വദേശമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ.
ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി കടുപ്പിച്ച റവന്യൂ വകുപ്പ്. ചിന്നക്കനാലിൽ ആദിവാസി ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിന് നടപടികൾ തുടങ്ങി. കയ്യേറ്റങ്ങൾ കൊണ്ട് വിവാദമായ ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പ് നടപടി കർശനമാക്കുകയാണ്. കയ്യേറ്റം പൂർണ്ണമായി ഒഴിപ്പിച്ച് സർക്കാർ ഭൂമി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. അനധികൃതമായി കയ്യേറി കൈവശപ്പെടുത്തിയ ചിന്നക്കനാൽ താവളത്തിലെ ബ്ലോക്ക് നമ്പർ 8-ൽപ്പെട്ട റീസർവേ നമ്പർ 178-ൽ ഉൾപ്പെട്ട 14 ഏക്കറോളം ഭൂമി ഒഴിപ്പിച്ച് സംരക്ഷിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. നടപടിയുമായി എത്തിയ റവന്യൂ വകുപ്പിനെതിരെ കയ്യേറ്റക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ സ്ഥലം റവന്യൂ ഭൂമിയാണെന്നും ആദിവാസികൾക്ക് വിതരണത്തിനായി മാറ്റിയിട്ടിരിക്കുന്നതാണെന്നും വ്യക്തമായ സാഹചര്യത്തിലാണ് സ്ഥലം ഏറ്റെടുക്കുവാൻ കോടതി ഉത്തരവിട്ടത്. ഇതിനായി നടപടി സ്വീകരിക്കുമെന്ന് തഹസിൽദാർ ജോസഫ് പറഞ്ഞു. സർവേ 197-ൽപ്പെട്ട 4 ഏക്കർ വസ്തു എൽസി മത്തായി എന്നയാളും 8 ഏക്കർ വസ്തു ശ്രീ പാൽരാജ് എന്നയാളും 301 കോളനിയിലെ അനധികൃതമായിട്ട് കയ്യേറി കൈവശം വെച്ച് വരുന്ന വസ്തു സി ഫോം നൽകി ഉടൻ തന്നെ ഒഴിപ്പിച്ച് TRDMA ഏൽപ്പിക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ മേഖലയിലെ മറ്റ് കയ്യേറ്റങ്ങളും പരിശോധിച്ച് നടപടിയെടുക്കുവാനാണ് റവന്യൂ വകുപ്പിൻ്റെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. വിലക്ക് നീങ്ങി വിനോദസഞ്ചാര മേഖല തുറന്നതോടെ ഇടുക്കി ഹൈറേഞ്ചിൻ്റെ മഞ്ഞും കുളിരും തേടി സഞ്ചാരികൾ എത്തിത്തുടങ്ങി. കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശന അനുമതി. കോവിഡ് പാടെ തകർന്ന ഇടുക്കിയിലേക്ക് ആശ്വാസം പകരുന്നതാണ് സഞ്ചാരികളുടെ വരവ്. കോവിഡിനെ തുടർന്ന് വിനോദസഞ്ചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയായിരുന്നു. കാർഷിക മേഖലയുടെ തകർച്ചയും സാമ്പത്തിക മാന്ദ്യവുമെല്ലാം വിനോദസഞ്ചാര മേഖലയിലൂടെ മറികടക്കാമെന്ന പ്രതീക്ഷയും അസ്തമിച്ചു. റിസോർട്ട്, ഹോംസ്റ്റേ, ചെറുകിട വ്യാപാരികൾ, ടാക്സി തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ തുടങ്ങി വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്ന 10,000 പട്ടിണിയിലുമായി. എന്നാൽ ഇളവുകൾ ആശ്വാസവും പ്രതീക്ഷയും പകരുന്നുണ്ട്. കർശന നിയന്ത്രണങ്ങളോടെ മാത്രമാണ് ഓരോ കേന്ദ്രത്തിലും സഞ്ചാരികൾക്ക് സന്ദർശന അനുമതി. നമ്മുടെ ടൂറിസം സെൻ്ററുകളെല്ലാം തന്നെ നമ്മൾ തുറന്നു കഴിഞ്ഞു. ഇന്നു മുതൽ പൂർണ്ണ സജ്ജമായി മാട്ടുപെട്ടിയിലെ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും കാലം കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വീട്ടിലിരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി നമ്മുടെ സെൻ്ററുകളിലേക്കൊക്കെ വരാവുന്നതാണ്. 100% കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ കേന്ദ്രങ്ങളും തന്നെ പ്രവർത്തിക്കുന്നത്. വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ ടാക്സികളും മാസങ്ങൾക്ക് ശേഷം ഓടിത്തുടങ്ങി. ലോൺ, കുടിശ്ശിക അടക്കം തിരിച്ചടയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരുന്ന തൊഴിലാളികൾക്കും ആശ്വാസം. നിലവിൽ സി കുടിശ്ശികയൊക്കെയാണ്. സി കുടിശ്ശിക അടയ്ക്കാൻ വളരെ പ്രതിസന്ധിയിലാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നിലവിൽ തുറന്നതിൽ വളരെ സന്തോഷമുണ്ട്. ലക്ഷങ്ങൾ വരുമാനം ലഭിച്ചിരുന്ന DTPC സെന്ററുകൾ മാസങ്ങളായി അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇടുക്കിയിലെ തേയിലത്തോട്ടവും മലനിരകളും കാണുവാൻ വീണ്ടും സഞ്ചാരികളെത്തുന്നത് ഇവർക്ക് പ്രതീക്ഷ പകരുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂരിൽ കള്ള് ചെത്തുന്നതിൻ്റെ യൂട്യൂബ് വീഡിയോ ചിത്രീകരിക്കാൻ കയറിയ ക്യാമറമാൻ തെങ്ങിൽ കുടുങ്ങി. പാനൂരിലെ KK പ്രേംജിത്ത് ആണ് അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥർ എത്തി താഴെ ഇറക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്. ടെലിഫിലിം സംവിധായകനും ക്യാമറമാനുമായ KK പ്രേംജിത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 തെങ്ങിന് മുകളിൽ കുടുങ്ങിയത്. മൊകേരി കൂരാറ ആറ്റുപ്പുറം പുഴക്കരയിലാണ് സംഭവം. കള്ളുചെത്ത് ജോലി ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ പ്രഷർ വ്യതിയാനം വന്നാണ് തെങ്ങിൽ കുടുങ്ങിയത്. സംഭവം അറിഞ്ഞതോടെ പാനൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് തിരിച്ചു. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നതുവരെ കള്ളുചെത്ത് തൊഴിലാളി ഗംഗാധരൻ പ്രേംജിത്തിനെ തെങ്ങിൽ താങ്ങി നിർത്തിയിരുന്നു. പിന്നീട് സംവിധായകനെ നെറ്റിൽ കുരുക്കിയാണ് സുരക്ഷിതമായി താഴെ എത്തിച്ചത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ CM കമലാക്ഷൻ്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. ടെലിഫിലിമിൻ്റെ ചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾ പിന്നെ തെങ്ങിൻ്റെ മുകളിൽ കയറി കള്ളി ചെത്തുന്നത് ചിത്രീകരണം എടുക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അതിൽ അവർക്ക് ഇറങ്ങാൻ പറ്റാതെ വന്നു. അതിൽ നമ്മൾ ഇവിടുന്ന് ടീം പോയിട്ട് അവരെ സുരക്ഷിതമായിട്ട് താഴെ ഇറക്കി. രക്ഷാപ്രവർത്തനത്തിന് ശേഷം നടത്തിയ വൈദ്യ പരിശോധനയിൽ പ്രേംജിത്തിന്റെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ലെന്ന് വ്യക്തമായി. ന്യൂസ് 18 കണ്ണൂർ. കോവിഡ് പ്രതിരോധത്തിന് സഞ്ജീവനി ക്യാമ്പയിൻ.
സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് സൗജന്യ വാക്സിനേഷൻ ഒരുക്കി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് സ്വകാര്യ ആശുപത്രിയുടെ പങ്കാളിത്തത്തോടെ വാക്സിൻ ചാലഞ്ച് സംഘടിപ്പിച്ചത്. കടകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കിയ സാഹചര്യത്തിലാണ് വാക്സിൻ ചലഞ്ച് ഒരുക്കിയത്. കരുനാഗപ്പള്ളിയിലെ വ്യാപാര സ്ഥാപന ഉടമകൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കരുനാഗപ്പള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ആശുപത്രിയുമായി സഹകരിച്ച് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, മറ്റെല്ലാ മേഖലകളിലും ശമ്പളങ്ങൾ കിട്ടുന്നുണ്ട്. വ്യാപാര മേഖലയ്ക്ക് ഒരു രൂപ ശമ്പളം പോലും കിട്ടുന്നില്ല. മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ അവർക്ക് ആവശ്യത്തിനുള്ള പണം ഇട്ടുകൊടുത്തിട്ടാണ് നിങ്ങൾ ലോക്ക് ചെയ്യൂ, കടകളടയ്ക്കൂ എന്ന് പറഞ്ഞത്. ഇന്ന് കേരളത്തിൽ കിറ്റ് കൊടുത്തിട്ട് മാത്രം ഈ വ്യാപാരികളെ സംരക്ഷിക്കാൻ കഴിയുകയില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് സൗജന്യമായി വ്യാപാരികൾക്ക് വാക്സിൻ കൊടുക്കുന്നത്. ഇത് മറ്റ് സംഘടനകൾക്കൊരു മാതൃകയാകട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് കരുനാഗപ്പള്ളി നഗരസഭ ഇങ്ങനൊരു സംരംഭത്തിന് നന്ദി കുറിച്ചിരിക്കുന്നത്. അംഗങ്ങളിൽ നിന്നും ഈടാക്കിയ മാസവരി ഇനത്തിലുള്ള തുക ചെലവിട്ടാണ് വാക്സിനുള്ള തുക കണ്ടെത്തിയത്. ഇതിനു പുറമെ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. വ്യാപാര മേഖലയിലെ മറ്റ് സംഘടനകൾ കൂടി ചലഞ്ച് ഏറ്റെടുത്താൽ ഒരു മാസത്തിനുള്ളിൽ കേരളത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ മുഴുവൻ തൊഴിലാളികൾക്കും വാക്സിൻ എത്തിക്കാനാകുമെന്ന് സംഘാടകർ. നമ്മളെ സംബന്ധിച്ച് ഒരു രൂപ പോലും വ്യാപാരികളിൽ നിന്നും വാങ്ങാതെയാണ് ഈ വാക്സിനേഷൻ ഇവിടെ നൽകപ്പെടുന്നത്. കഴിഞ്ഞ കാലങ്ങളിലായി വ്യാപാരികളിൽ നിന്നും സമാഹരിച്ചിട്ടുള്ള തുക, അവർ തന്നിട്ടുള്ള മാസവരി ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മാതൃകാപരമായി ഈ പരിപാടി മുഴുവൻ സംഘടനകളും ഏറ്റെടുത്തുകൊണ്ട് കേരളത്തെ കോവിഡ് മുക്ത കേരളമാക്കി മാറ്റുക, ഒപ്പം വ്യാപാരികളെ സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശ ലക്ഷ്യം മാത്രമാണ്. ക്യാമ്പിൽ 300 ജീവനക്കാർ പങ്കെടുത്തു. ന്യൂസ് 18 കരുനാഗപ്പള്ളി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.